ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് ബീറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ടിആർ ബീറ്റ്സ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു മൂന്ന് ടൈപ്പ് ടിആർ ബീറ്റ്സാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ കുറച്ച് ബീറ്റ്സും അതുപോലെ തന്നെ ആൻറ്റി ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ടിആർ ബീറ്റ്സാണ്. ഒരു മീഡിയം സൈസിലാണിത് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് അറിയുന്നുണ്ടാവും, അത്തിരിയും കൂടി വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പിൽ വന്നിട്ടുള്ള ബീഡ്സാണ്. ഈ ഒരു ഷേപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. ഏകദേശം ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കയ്യിലിട്ട് ഇതുപോലെ കാണിച്ചാൽ ഏകദേശം ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു സൈസിലാണുള്ളത്. ടിആർയും അതുപോലെ ഹെയർ ബാൻഡിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നീറ്റ്നെസ് തോന്നുന്ന ടൈപ്പ് ബീഡ്സാണ്. ടിആർ ബീഡ്സിൽ ഡിഫറൻസ് കളറ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കളറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ കളർ തന്നെ വേണമെന്നില്ലല്ലോ, പല പല കളറുകളും ആവശ്യമായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കുറച്ച് ബാലൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ വൈറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് കളറാണ് എല്ലാം തന്നെ ഉള്ളത്. ഇത് വരുന്നത് ചെറിയ പൂക്കളാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ പഴയ എരണിപ്പൂവിൻ്റെ ടൈപ്പ് ബീഡ്സാണിത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു ബീഡ്സിനേക്കാളും ചെറുതാണ്. രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഈ ഒരു വലിപ്പമാണ് ഈ ഒരു ബീഡ്സിനുള്ളത്, കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ സൈസ് എത്രയാണെന്നൊന്നും അറിയില്ല പറയാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നല്ല ബീഡ്സാണ്. അപ്പോൾ വേണമെന്നുള്ളവരെല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്ത ബീഡ്സ് വരുന്നത് ഈ ഒരു റോസ് ടൈപ്പിലാണ്. ഇത് നമുക്ക് ടിആർ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ബാൻഡിലും മാലയിലും ഒക്കെ കോർക്കാൻ പറ്റിയിട്ടുള്ള ബീഡ്സാണ്. ഈ ഒരു ബീഡ്സിന് രണ്ട് സൈഡിലും ഈ രണ്ട് ഹോൾ വീതമുണ്ട്. രണ്ട് വേറെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ലെയർ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. ടിആരെയും ചെയ്യാം, ഹെയർ ബാൻഡും ചെയ്യാം, രണ്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹൈറ്റാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ഇത് നോക്കുമ്പോൾ മറ്റുള്ള രണ്ട് ബീഡ്സിനേക്കാളും കുറച്ചും കൂടി വലിയ ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് ടിആർ ബീഡ്സാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വരുന്നത് കുറച്ച് ലെയർ ബീഡ്സാണ്. ഇപ്പോൾ ഇത് വന്നിട്ട് ക്രിസ്റ്റൽ ബ്ലാക്ക് ബീഡ്സാണ്. ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉള്ള ബീഡ്സാണ്. ഇതിലൊരു 67 ബീഡ്സ് ഈ ഒരു ലെയറിൽ തന്നെ വരുന്നുണ്ട്. ഗോൾഡിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബീഡ്സാണ്. 6 mm ആണ് ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് വരുന്നത്. നല്ല ഗ്ലേസിംഗ് ഉള്ള അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉള്ള ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രാം വൈസ് അല്ല കൊടുക്കുന്നത്, ഇത് ലെയറാണ്. ഇത് ലെയറിന് ഒരു ലെയറിന് 50 രൂപയാണ് വരുന്നത്. എപ്പോഴും എൻക്വയറിയുള്ള ഒരു ഐറ്റമാണ് 6 mm വൈറ്റ് ബീഡ്സ്. എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോ ഈ ഒരു ബീഡ്സിൻ്റെ ആയിരുന്നു കേട്ടോ. 6 mm വൈറ്റ് ബീഡ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലുള്ള ഈ ഒരു ബീഡ്സാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറല്ല ഇതിന്, നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണുള്ളത്. ഇത് ബ്ലാക്കിലാണ്. ഇത് രണ്ടും വരുന്നത് 4 mm ബീഡ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ഒരച്ച് കളഞ്ഞാലൊന്നും ഇതിന് ബീഡ്സിൻ്റെ കളറ് പോകുന്നില്ല. നമ്മൾ നഖം വെച്ചൊക്കെ എത്ര സ്ക്രാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും കളറ് പോകാത്ത ടൈപ്പാണ്. ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നെക്ലസൊക്കെ ചെയ്യാൻ, ബ്രേസ്ലെറ്റ് അതുപോലെയെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. വേറെ സാധനം കൂടി ഉണ്ട്, പെട്ടെന്ന് മറന്നുപോയി. ബീൻ ടാപ്പ്, സോറി, എൻ്റെ ടാപ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ഇൻഷാല്ലാ ഒരു കിറ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. എല്ലാവർക്കും അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പ് കിറ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കണ്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.